വീണ്ടും വാർത്തകളിലേക്ക്. പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിലെ വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത്. കരടിപ്പാറ വ്യൂ പോയിന്റ്, രണ്ടാം മൈൽ, തട്ടാത്തിമുക്ക്, പോതമേട് തുടങ്ങി നിരവധി ഇടങ്ങളിൽ ലക്ഷക്കണക്കിന് രൂപ മുതൽ മുടക്കിലാണ് വിനോദസഞ്ചാരത്തിന് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നത്. പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് 2022-23 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിരവധി പദ്ധതികൾ നടപ്പിലാക്കുകയും മറ്റു പദ്ധതികൾ പൂർത്തീകരണത്തിലേക്ക് കടക്കുകയുമാണ്. ഇതിന്റെ ഭാഗമായി പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുകയാണ് ഗ്രാമപഞ്ചായത്ത്. വിവിധ മാതൃകകൾ ഒരുക്കിയാണ് വിനോദസഞ്ചാര ഇടങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ പള്ളിവാസൽ രണ്ടാം മൈൽ സൺസെറ്റ് വ്യൂ പോയിന്റിൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയിരിക്കുന്ന ആവിയഞ്ചൻ മാതൃകയിലെ വാച്ച് ടവർ ഏറെ ആകർഷണീയമാണ്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ പള്ളിവാസൽ രണ്ടാം മൈൽ സൺസെറ്റ് വ്യൂ പോയിന്റിലാണ് മനോഹരമായ വാച്ച് ടവർ നിർമ്മിച്ചിരിക്കുന്നത്. 3 തട്ടുകളിലായിട്ടാണ് ടവർ ഒരുക്കിയിരിക്കുന്നത്. താഴത്തെ തട്ടിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രവും പോലീസ് എയ്ഡ് പോസ്റ്റും, രണ്ടാം തട്ടിൽ കാഴ്ചകൾ കാണുന്നതിനുള്ള പ്ലാറ്റ്ഫോം, മൂന്നാം തട്ടിൽ സെൽഫി പോയിന്റ് എന്നിവയുണ്ട്. 10 ലക്ഷം രൂപയാണ് ഇതിനായുള്ള ചിലവ്. ദിവസേന 100 കണക്കിന് വിനോദസഞ്ചാരികൾ എത്തിച്ചേരുന്ന സ്ഥലമാണ് പള്ളിവാസൽ രണ്ടാം മൈൽ ഭാഗം. മൂന്നാർ മുതൽ ഇടുക്കി വരെ പരന്നുകിടക്കുന്ന മനോഹര കാഴ്ചകൾ ആസ്വദിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പഞ്ചായത്ത് വാച്ച് ടവർ ഒരുക്കിയിരിക്കുന്നത്. തെളിഞ്ഞ കാലാവസ്ഥയിലുള്ള ദിവസങ്ങളിൽ ഈ ടവറിൽ നിന്ന് ഇടുക്കി അണക്കെട്ട് വരെ കാണുവാൻ സാധിക്കും. പള്ളിവാസൽ രണ്ടാം മൈൽ, കരടിപ്പാറ, തട്ടാത്തിമുക്ക്, പോതമേട്, കോട്ടപ്പാറ തുടങ്ങിയ വിനോദസഞ്ചാര ഇടങ്ങളിലാണ് പഞ്ചായത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. കരടിപ്പാറ വ്യൂ പോയിന്റിൽ 24 ലക്ഷം രൂപ മുതൽ മുടക്കിലാണ് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. രണ്ടാം മൈലിൽ ആവിയഞ്ചൻ മാതൃകയിൽ ഒരുക്കിയിരിക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങളിൽ സ്വകാര്യ റിസോർട്ടിന്റെ സഹനത്തോടുകൂടിയാണ് പണികൾ പൂർത്തീകരിക്കുന്നത്. കൂടാതെ രണ്ടാം മൈലിൽ ഷീ ലോഡ്ജും വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിവരികയാണ്. 15 ലക്ഷം രൂപ മുതൽ മുടക്കിലാണ് കൾച്ചറൽ ഹെറിറ്റേജ് സെന്റർ തട്ടാത്തിമുക്കിൽ ഒരുക്കിയിരിക്കുന്നത്. 11 ലക്ഷത്തോളം രൂപ മുതൽ മുടക്കിലാണ് പോതമേടിൽ വഴിയുടെ വിശ്രമ കേന്ദ്രം ഒരുക്കുന്നതെന്നും പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ജി പ്രതീഷ് കുമാർ പറഞ്ഞു. ഇവിടെയുള്ള ഒരു 10-നടുത്ത് വരുന്ന കുടുംബശ്രീയിലെ അംഗങ്ങൾക്ക് അവർക്ക് തൊഴിൽ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാവും. അപ്പോൾ ഓരോ പദ്ധതിയിലും കരടിപ്പാറയിലുള്ള വാച്ച് ടവർ ടേക്ക് എ ബ്രേക്കിൽ കുറഞ്ഞത് 5-ൽ കുറയാതെ തന്നെ ആളുകൾക്ക് തൊഴിൽ നേരിട്ട് തൊഴിലും അതുപോലെ പരോക്ഷമായ ഒട്ടനവധി തൊഴിൽ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ തന്നെ പഞ്ചായത്ത് 1 സഞ്ചാരികൾക്ക് അടിസ്ഥാന സൗകര്യം ഒരുക്കുക, അതിനോടൊപ്പം തന്നെ തദ്ദേശീയമായി കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പഞ്ചായത്ത് ഇത്തരത്തിലുള്ള പദ്ധതികൾ ഏറ്റെടുത്ത് നടത്തുന്നത്. തീർച്ചയായിട്ടും ഇതൊരു വലിയ മാറ്റം പഞ്ചായത്തിലാകെ തന്നെ പഞ്ചായത്തിൻ്റെ പൊതുവികസനത്തിന് ഒരു വലിയ പങ്ക് ഇത്തരത്തിലുള്ള പദ്ധതികൾ വഹിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇതുകൂടാതെ ജില്ലാ പഞ്ചായത്തിന്റെ 21 ലക്ഷം രൂപയും പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിന്റെ 11 ലക്ഷം രൂപയും ഫണ്ട് ഉപയോഗിച്ച് കോട്ടപ്പാറ വ്യൂ പോയിന്റിൽ വിനോദസഞ്ചാര സാധ്യതകൾ മെച്ചപ്പെടുത്തുന്നതിനായി അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് ഗ്രാമപഞ്ചായത്ത്. ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഒരുക്കുന്ന ടേക്ക് എ ബ്രേക്ക് പദ്ധതി, അതുപോലെ തന്നെ വാച്ച് ടവറിന്റെയും ഉദ്ഘാടനം മെയ് മാസത്തോടെ നടക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്നും പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. അതുപോലെ തന്നെ രണ്ടാം മൈലിൽ ഒരുക്കിയിരിക്കുന്ന ഷീ ലോഡ്ജിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നതോടെ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ അടിസ്ഥാന വികസനം മെച്ചപ്പെടുത്തുകയും അതുപോലെ തന്നെ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയുമാണ് വിവിധ പദ്ധതികൾ വഴി പഞ്ചായത്ത് ലക്ഷ്യമിടുന്നതെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ജി പ്രതീഷ് കുമാർ, ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ശശികുമാർ, പഞ്ചായത്ത് സെക്രട്ടറി സി എ നിസാർ, LSGD അസിസ്റ്റന്റ് എഞ്ചിനീയർ RL വൈശാഖ് എന്നിവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, അടിമാലി.